എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. സിക്സ്ത് ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 13-ാമത്തെ പാഠമായ സാധ്യമെന്ത് എന്ന കവിത മാധവൻ അയ്യപ്പത്ത് രചിച്ചതാണ്. സംഗീതാത്മകവും ലളിതവുമായ ഭാഷയിൽ ജീവിതത്തിൻ്റെ അർത്ഥമന്വേഷിക്കുന്ന കവിതകളാണ് മാധവൻ അയ്യപ്പത്തിൻ്റേത്. ജീവിത തിരക്കുകൾക്കിടയിൽ പ്രകൃതിയിലെ സൗന്ദര്യം കാണാതെ പോയാൽ ജീവിതം കൊണ്ട് അർത്ഥമെന്താണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് മാധവൻ അയ്യപ്പത്ത്. വേവലാതിയാണെപ്പോഴുമെങ്കിൽ ജീവിതം കൊണ്ടു കാര്യമെന്താവോ, പുഞ്ചിരി തൂകി നിൽക്കുമുഷസ്സും പൂഞ്ചിറകുവിടർത്തും കിളിയും പൂവണിഞ്ഞു ചമഞ്ഞാവനിയും ജീവിതത്തോടൊരുമ്മയാചിക്കെ നേരമില്ലേ നമുക്കൊന്നു നിൽക്കാൻ നേരെ നിന്നൊന്നു നോക്കി രസിക്കാൻ കാഴ്ച വയ്ക്കുവാൻ മുത്തുകളേന്തി കാട്ടുപുല്ലുകൾ നീളവേ നിൽക്കേ അമ്പലത്തിനടയിലനേകം ചമ്പകങ്ങൾ വിടർന്നാടി നിൽക്കേ പൂങ്കവീളിൽ പവിഴപ്പൊളിയിൽ പൂങ്കിനാക്കളൊളി വിതറുമ്പോൾ അമ്മമാരുടെ കൈവിരൽ തുമ്പിൽ ലുമ്മ വച്ചു കിടാങ്ങൾ നടക്കെ കണ്ണടച്ചു ജപിച്ചു നടന്നു വിണ്ണിലെന്തു കൊതിക്കുന്നു നമ്മൾ പുല്ലുപായ വിരിച്ചു വിളിപ്പു തെല്ലിരിക്കുവാൻ താഴ്വര നമ്മേ താലോലിച്ചിടുകന്നെയെന്ന താമരക്കുളം മാടി വിളിക്കേ നിൽക്കാതോടുന്നു നമ്മളപ്പാച്ചിൽ നോക്കി നിൽക്കുന്നു കാലികൾ പോലും നീരത തുണ്ടിലന്തിക്കതിർകൾ മാരിവില്ലു വരച്ചു കളിക്കേ ആടുമേയ്ക്കുന്ന പെൺകിടാവെങ്ങോ പാടും പാട്ടിൽ വെയിലലിയുമ്പോൾ കുന്നിൻ ചായ്വിലെ പാറാവിളിപ്പൂ വന്നിരുന്നു നുകരുകി ഭംഗി നിൽക്കാതോടുന്ന നമ്മളെ നോക്കി നിന്ദിച്ചല്ലി കിളികൾ ചിലപ്പൂ അല്ലിൽ പോലും സുഗന്ധം പരത്തി മുല്ലപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുമ്പോൾ ലോല ലോല മരീചികൾ നീട്ടി ശീലതാരകൾ നോക്കിച്ചിരിക്കെ അല്ലലാണു നമുക്കുള്ളിലെങ്കിൽ ഇല്ല ശാന്തി ഹൃദന്തത്തിനെങ്കിൽ ഉത്സവത്തിൻ വിലാസങ്ങൾ പോലും മത്സരത്തിനു മാത്രമാണെങ്കിൽ ഫുല്ല സൗന്ദര്യ കാന്തികൾ പുൽകാൻ ഇല്ല തെല്ലും നമുക്കിടായെങ്കിൽ അന്തമറ്റൊരി ജീവിതമേതോ പന്തയാമെങ്കിൽ എന്തതിൽ കാമ്യം വേവലാതിയാണെപ്പോഴുമെങ്കിൽ ജീവിതം കൊണ്ട് സാധ്യമെന്താവോ. പ്രകൃതി നമുക്ക് വളരെ മനോഹരമായ കാഴ്ചകളാണ് ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് എപ്പോഴും വേവലാതിയാണെങ്കിൽ ഈ ജീവിതം കൊണ്ട് എന്തർത്ഥമാണുള്ളത്? പുഞ്ചിരിച്ചു നിൽക്കുന്ന പ്രഭാതവും പൂഞ്ചിറക് വിടർത്തുന്ന കിളിയും പൂക്കൾ നിറഞ്ഞ തോട്ടവുമെല്ലാം എത്ര മനോഹരമായ കാഴ്ചകളാണ്. ഈ സൗന്ദര്യമൊന്നും ആസ്വദിച്ചു നിൽക്കാൻ നമുക്ക് നേരമില്ലേ എന്നാണ് കവി ചോദിക്കുന്നത്. പുല്ലും പൂവും വനിയും കിളിയുമെല്ലാം ഉൾപ്പെടുന്ന പ്രകൃതി ഓരോ വേവലാതിയിലും നമ്മെ ആശ്വസിപ്പിച്ചു കൊണ്ടിരിക്കും എന്നാണ് കവി പറയുന്നത്. നമുക്ക് കാഴ്ച സമ്മാനിക്കാനാണ് കാട്ടുപുല്ലുകൾ മഞ്ഞുതുള്ളികളാകുന്ന മുത്തുകളേന്തി നിൽക്കുന്നത്. അമ്പലത്തിലെ നടവഴികളിൽ ചമ്പകങ്ങൾ പൂത്തുലഞ്ഞ് നിൽക്കുകയാണ്. ജീവിതപ്പാച്ചിലിനിടയിൽ നാം ഇതൊന്നും കാണുന്നില്ല, എന്നാൽ കുട്ടികൾ എല്ലാം ആസ്വദിക്കുന്നു. പവിഴത്തുണ്ട് പോലുള്ള പൂങ്കവിളിൽ മോഹന സ്വപ്നങ്ങൾ പ്രകാശം വിതറുമ്പോൾ അമ്മമാരുടെ കൈവിരൽ തുമ്പുകളിൽ ഉമ്മ വെച്ച് നടക്കുകയാണ് കുട്ടികൾ. അവർ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചാണ് നടക്കുന്നത്. എന്നാൽ കണ്ണടച്ച് ജപിച്ചു നടക്കുന്ന നാം വിണ്ണിലെന്താണ് കൊതിക്കുന്നത് എന്നാണ് കവി ചോദിക്കുന്നത്. അല്പനേരം ഒന്നിരിക്കൂ എന്ന് പറഞ്ഞ് പുല്ലുപായ വിരിച്ച് താഴ്വര നമ്മെ വിളിക്കുകയാണ്.
എന്നെയൊന്ന് തലോടുക എന്ന് പറഞ്ഞുകൊണ്ട് താമരക്കുളവും ആടി വിളിക്കുന്നു. എന്നാൽ നമ്മളാകട്ടെ നിൽക്കാതെയുള്ള ജീവിതപ്പാച്ചിലിലാണ്. നമ്മുടെ ഓട്ടം കന്നുകാലികൾ പോലും നോക്കി നിൽക്കുകയാണ്. മേഘത്തുണ്ടിൽ അസ്തമയ സൂര്യൻ്റെ രശ്മികൾ മഴവില്ല് വരച്ച് കളിക്കുമ്പോൾ ആടുമേയ്ക്കുന്ന പെൺകിടാവ് എങ്ങു നിന്നോ പാടുന്ന പാട്ടിൽ വെയിൽ അലിഞ്ഞു ചേരുമ്പോൾ കുന്നിൻ ചരിവിലെ പാറ നമ്മെ ഈ ഭംഗി ആസ്വദിക്കാൻ വിളിക്കുകയാണ്. നിൽക്കാതെ ഓടുന്ന നമ്മളെ നോക്കി കിളികൾ പരിഹസിച്ച് ചിരിക്കുകയാണ്. രാത്രിയിലാകെ സുഗന്ധം പരത്തി മുല്ലപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുമ്പോഴും മൃദുലരശ്മികൾ നീട്ടി നക്ഷത്രങ്ങൾ നമ്മെ നോക്കി ചിരിക്കുമ്പോഴും സങ്കടമാണ് നമ്മുടെ ഉള്ളിലെങ്കിൽ, ഹൃദയത്തിന് ശാന്തിയില്ലെങ്കിൽ, ഉത്സവാഘോഷങ്ങൾ പോലും മത്സരത്തിന് മാത്രമാണെങ്കിൽ നമുക്ക് ഈ വിടർന്നു നിൽക്കുന്ന സൗന്ദര്യത്തിൻ്റെ ശോഭ ആസ്വദിക്കാൻ കഴിയില്ല. അന്തമില്ലാത്ത ഈ ജീവിതം പന്തയം പോലാണെങ്കിൽ പിന്നെ എന്താണ് ആഗ്രഹിക്കാനുണ്ടാവുക? എപ്പോഴും വേവലാതിയാണെങ്കിൽ ജീവിതം കൊണ്ട് എന്താണ് സാധ്യമാവുക? പ്രകൃതിയുടെ സൗന്ദര്യ നിധിയിലേക്ക് എപ്പോഴും നമ്മുടെ ശ്രദ്ധ പതിഞ്ഞുകൊണ്ടിരിക്കണം എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ കവിത. കണ്ടെത്താം പറയാം. കണ്ണടച്ചു ജപിച്ചു നടന്നു വിണ്ണിലെന്തു കൊതിക്കുന്ന നമ്മൾ. കണ്ണടച്ച് നടക്കുന്നവർക്ക് നഷ്ടപ്പെടുന്ന കാഴ്ചകൾ എന്തെല്ലാം. പുഞ്ചിരിച്ചു നിൽക്കുന്ന പ്രഭാതവും പൂഞ്ചിറക് വിടർത്തുന്ന കിളിയും പൂക്കൾ നിറഞ്ഞ പൂങ്കാവനവും നമുക്ക് ആനന്ദം നൽകും. നമുക്ക് കാഴ്ച വയ്ക്കാനായി കാട്ടുപുല്ലുകൾ മഞ്ഞുതുള്ളികളേന്തി നിൽക്കുന്നു. അമ്പല നടവഴികളിൽ ചമ്പകങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുന്നു. എന്നാൽ കണ്ണടച്ച് ജപിച്ച് നടക്കുന്ന നാം ഈ കാഴ്ചകളൊന്നും ആസ്വദിക്കുന്നില്ല. ഇങ്ങനെയുള്ള ആളുകൾ വിണ്ണിൽ എന്താണ് കൊതിക്കുന്നതെന്ന് കവി ചോദിക്കുന്നു. ആര് ആരെ കളത്തിലുള്ള വാക്കുകൾ ഉചിതമായി ബന്ധിപ്പിക്കൂ. താഴ്വര പുല്ലുപായ വിരിച്ചു വിളിക്കുന്നു. താമരക്കുളം എന്നെ താലോലിച്ചിടുക എന്നും ആടി വിളിക്കുന്നു. കാലികൾ നിൽക്കാതെയുള്ള നമ്മുടെ പാച്ചിൽ നോക്കി നിൽക്കുന്നു. അന്തിക്കതിര് നീരതാ തുണ്ടിൽ മാരിവില്ല് വരച്ച് കളിക്കുന്നു. കിളികൾ നിൽക്കാതോടുന്ന നമ്മളെ കണ്ട് നിന്ദിച്ചു ചിരിക്കുന്നു. കണ്ടെത്താം എഴുതാം. അമ്പലത്തിൻ നടയിലനേകം ചമ്പകങ്ങൾ വിടർന്നാടി നിൽക്കേ. പൂങ്കവിളിൽ പവിഴപ്പൊടിയിൽ പൂങ്കിനാക്കൾ ഒളി വിതറുമ്പോൾ. ഇതുപോലെ വേറെയും മനോഹര രംഗങ്ങൾ ഈ കവിതയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. കണ്ടെത്തി എഴുതൂ. കാവ്യഭംഗി ആസ്വദിക്കാം. ലോല ലോല മരീചികൾ നീട്ടി ശ്രീലതാരകൾ നോക്കിച്ചിരിക്കേ. അങ്ങകലെയുള്ള നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് നീണ്ടുവരുന്നത് കണ്ട് മനുഷ്യരെ ആശ്വസിപ്പിക്കാനായി തൻ്റെ കിരണങ്ങളാൽ മെല്ലെ മെല്ലെ നീട്ടിത്തലോടി ചിരിക്കുകയല്ലേ എന്ന് സംശയിക്കുന്നു. ഇതുപോലെ ചുവടെ കൊടുത്ത വരികളുടെ ആശയം വിശദീകരിക്കൂ. നീരത തുണ്ടിലന്തിക്കതിർകൾ മാരിവില്ലു വരച്ചു കളിക്കേ. മേഘത്തുണ്ടുകളെയാണ് നീരത തുണ്ടുകൾ എന്ന പ്രയോഗത്തിലൂടെ കവി ഉദ്ദേശിക്കുന്നത്. സന്ധ്യാസമയത്ത് ആകാശത്തിലെ മേഘത്തുണ്ടുകളിൽ അസ്തമയ സൂര്യൻ്റെ കിരണങ്ങൾ പതിക്കുമ്പോൾ അത് മഴവില്ലിൻ്റെ ഏഴ് നിറങ്ങളായി മാറുന്നതിനെയാണിവിടെ കവി മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നത്. ആസ്വാദനക്കുറിപ്പ്. കവിതയുടെ ആശയം, പ്രയോഗവിശേഷങ്ങൾ, മനസ്സിലുണർത്തുന്ന വികാരങ്ങൾ എന്നിവ പരിഗണിച്ച് ഈ കവിതയ്ക്ക് ഒരു ആസ്വാദനം എഴുതൂ. പ്രകൃതിയുടെ സൗന്ദര്യ നിധിയിലേക്ക് എപ്പോഴും നമ്മുടെ ശ്രദ്ധ ഉണ്ടാകണമെന്ന ഓർമ്മപ്പെടുത്തലാണ് മാധവൻ അയ്യപ്പത്തിൻ്റെ സാധ്യമെന്ത് എന്ന കവിത. നാം പ്രകൃതിയിൽ നിന്നത്ര അകന്നുപോയാലും പ്രകൃതി നമ്മിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. പുല്ലും പൂവും പുഴയും വലിയും കിളിയും ഉൾപ്പെടെയുള്ള പ്രകൃതിയെ ആസ്വദിക്കാതെ നാം ഓരോ വേവലാതിയിലാണ്. ജീവിതപ്പാച്ചിലിനിടയിൽ നമുക്കുള്ള തലോടൽ നാം അറിയാതെ പോകുന്നു. കുഞ്ഞുങ്ങൾ ഇതെല്ലാം ആസ്വദിക്കുന്നു. എന്നാൽ കണ്ണടച്ച് ജപിച്ച് നടക്കുന്ന നാം വിണ്ണിലെന്താണ് കൊതിക്കുന്നത് എന്നാണ് കവി ചോദിക്കുന്നത്. അല്പനേരം ഒന്നിരിക്കൂ എന്ന് പറഞ്ഞ് പുല്ലുപായ വിരിച്ചു താഴ്വരയും
എന്നെയൊന്ന് തലോടുക എന്ന് പറഞ്ഞുകൊണ്ട് താമരക്കുളവും നമ്മെ മാടി വിളിക്കുന്നു. എന്നാൽ നമ്മളാകട്ടെ നിർത്താതെയുള്ള ജീവിത പാച്ചിലിലാണ്. മേഘത്തുണ്ടുകളിൽ അസ്തമയ സൂര്യൻ്റെ രശ്മികൾ മഴവില്ല് വരച്ച് കളിക്കുമ്പോൾ ആടുമേയ്ക്കുന്ന പെൺകിടാവ് എങ്ങു നിന്നോ പാടുന്ന പാട്ടിൽ വെയിൽ അലിഞ്ഞു ചേരുമ്പോൾ കുന്നിൻ ചരിവിലെ പാറ നമ്മെ ഈ ഭംഗി ആസ്വദിക്കാൻ വിളിക്കുകയാണ്. നിൽക്കാതെ ഓടുന്ന നമ്മളെ നോക്കി കിളികൾ പരിഹസിച്ച് ചിരിക്കുകയാണ്. രാത്രിയിലാകെ സുഗന്ധം പരത്തി മുല്ലപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുമ്പോഴും മൃദുലരശ്മികൾ നീട്ടി നക്ഷത്രങ്ങൾ നമ്മെ നോക്കി ചിരിക്കുമ്പോഴും സങ്കടമാണ് നമ്മുടെ ഉള്ളിലെങ്കിൽ, ഹൃദയത്തിന് ശാന്തിയില്ലെങ്കിൽ, ഉത്സവാഘോഷങ്ങൾ പോലും മത്സരത്തിന് മാത്രമാണെങ്കിൽ നമുക്ക് ഈ വിടർന്നു നിൽക്കുന്ന സൗന്ദര്യത്തിൻ്റെ ശോഭ ആസ്വദിക്കാൻ കഴിയില്ല. പ്രകൃതിയുടെ സൗഭാഗ്യങ്ങൾ ആസ്വദിക്കാൻ സമയമില്ലാതെ ഓടി നടക്കുന്ന മനുഷ്യർക്ക് ഈ ജീവിതം കൊണ്ട് മറ്റെന്താണ് സാധ്യമാവുക എന്ന് കവി ചോദിക്കുന്നു. ചേരുംപടി ചേർക്കാം, വലിയ കുന്ന് തനിയെ ചിരിക്കുന്നു, വേഗം പോയി ചെറിയ കല്ല്, മെല്ലെ നടന്നു വെളുത്ത കുട്ടി, പതുക്കെ സംസാരിച്ചു കറുത്ത കുപ്പായം. എല്ലാ പദങ്ങളും എല്ലാറ്റിനോടും ചേരുന്നില്ല, എന്തുകൊണ്ട് ചർച്ച ചെയ്യുക. നാമത്തോടും ക്രിയയോടുമൊപ്പം വിശേഷണങ്ങൾ ചേർത്തെഴുതുന്ന രീതിയാണിത്. ഓരോ നാമത്തോടും ഓരോ ക്രിയയോടും അതാത് വിശേഷണങ്ങൾ മാത്രമേ ചേരുകയുള്ളൂ.